നമ്മുടെ ഈ ചാനലിനെ സ്നേഹിക്കുന്ന കോടാനുകോടി പ്രേക്ഷകർക്കും ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന മഹനീയ സാന്നിധ്യത്തിനും മനഃപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനഃപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന തങ്ങൾക്കും എന്നോട് പറയാൻ പോകുന്നത്, ഈ മാസം സർക്കാരിൻ്റെയോ അർദ്ധ സർക്കാരിൻ്റെയോ സർക്കാർ അല്ലാത്തതോ ആയ ജോലി കിട്ടാൻ സാധ്യതയുള്ള 1195 മീനമാസത്തിലെ കുറച്ച് നക്ഷത്രങ്ങൾ, ഇത് പൊതുവായിട്ടുള്ളതാണ്. ഗ്രഹനില നിങ്ങൾ പരിശോധിച്ച് ഒരു നല്ല ജ്യോതിഷനെ കൊണ്ട് വേട്ടാവളിയന്മാരെ കൊണ്ടല്ല, നല്ല ജ്യോതിഷനെ കൊണ്ട് നോക്കിച്ച് ഗ്രഹനില സ്വന്തമായിട്ട് എഴുതാൻ അറിയാവുന്ന ജ്യോതിഷനെ കൊണ്ട് നോക്കിച്ച് നിങ്ങൾ സ്ഥിരീകരിക്കണം. മനസ്സിലായില്ലേ? ആ നല്ലൊരു ജ്യോതിഷം നോക്കിയെങ്കിൽ മാത്രമേ ആ മാസഫലത്തിൻ്റെയോ വർഷഫലത്തിൻ്റെയോ പഞ്ചാംഗഫലങ്ങളൊക്കെ ഗണിതങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഈ ഒരു മാസം മീനമാസം ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു നക്ഷത്രം, ജോലി കിട്ടാനുള്ള ഒരു നക്ഷത്രമാണ് സർക്കാർ അല്ലെങ്കിൽ സ്ഥാനഭ്രംശം വെച്ച് കസേര ഒന്ന് ഇളകി മാറിയിരുന്നാലും മതി, വെച്ചാൽ പുതിയ കെട്ടിടത്തിലോ കിട്ടൊരു ഓഫീസ് മാറ്റിയാലും മതി, അങ്ങനെയാകാം പ്രമോഷൻ, ഇതൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ്. ഏതാണെന്നറിയാമോ? ഏഴരശ്ശനി കാലമൊക്കെയാണ് തിരുവോണ നക്ഷത്രം. അത്യുത്തമമാണ് ഈ മീനമാസത്തിൽ തിരുവോണ നക്ഷത്രത്തിന് സർക്കാർ ജോലിയോ സർക്കാരേതര ഏതെങ്കിലും ഒരു തൊഴിലോ അല്ലെങ്കിൽ വിദേശത്താണെങ്കിലും തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നവർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ്. അതുപോലെ തന്നെയല്ല, എല്ലാത്തിനും കൊള്ളാവുന്നൊരു നക്ഷത്രമാണ് ഈ ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസം. വർഷവും മാസവും തൊഴിൽ കിട്ടാൻ സാധ്യതയുള്ള നക്ഷത്രമാണ് പൂരൂരിട്ട നക്ഷത്രം. ഏറ്റവും കൂടുതൽ നന്മയുണ്ടാകാനും കർമ്മവിജയത്തിനും തൊഴിൽ വിജയത്തിനും ഒക്കെ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെയാണ് അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രത്തിനും പുതിയ തൊഴിലിൽ പ്രവേശിക്കാനോ വിദേശയാത്രയ്ക്കോ വിദേശ തൊഴിലുകളോ സർക്കാർ തൊഴിലുകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത, ഇതിനൊക്കെ പരിഹാരം ചില ചില കഷ്ടപ്പാടുകൾ ഉണ്ടാവും അല്ലേ? അശ്വ നാളിൽ ഇപ്പം കണ്ടകശനിയാണ്, ഞാൻ പറഞ്ഞ നാളുകൾക്കൊക്കെ അതാണ്, ഏഴരശനിയും കണ്ടകശനിയാണ്. പക്ഷേ എങ്കിൽ തന്നെയും ശനി നന്മയും ചീത്തയും ചെയ്യും എന്നാണ് പറയപ്പെടുക. എങ്കിലും ഈ മാസത്തിൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതനുസരിച്ച് നമുക്കറിയാമല്ലോ ബുധനെ ശുക്രനെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസാമാസം ചിലപ്പോൾ 28 ചിലപ്പോൾ 45 കൊണ്ടൊക്കെ മാറുന്നതായിട്ടുള്ള ഗ്രഹങ്ങളാണ്. അത് വർഷം ഗണിക്കുമ്പോഴാണ് അറിയുന്നത്. അധിവർഷം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്ര ദിവസം ഒരു രാശിയിൽ ബുധന് ശുക്രന് ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങൾ നിൽക്കുകയുള്ളൂ എന്നുള്ളത്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ നമ്മുടെ വ്യാഴം മാറി, ശനി മാറി, വീണ്ടും വ്യാഴം മാറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ഉത്തമനായ ജ്യോതിഷനെ കൊണ്ട് അതിൻ്റെ പരിഹാരം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ്. അതുപോലെ തന്നെയാണ് ചോതി നക്ഷത്രത്തിന്, പുതിയ ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കോ എന്തിനു ശ്രമിച്ചാലും നടക്കുന്ന ഒരു മാസമാണ് ചോതി. അതുപോലെ തന്നെ പൂരാട നക്ഷത്രക്കാർക്ക് കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉന്നതഗതിയിലെത്താനുള്ള സാധ്യതാവസ്ഥയും ഏറ്റവും ജോലിയും സാധ്യതയും കാണുന്നുണ്ട്. ധനം ആർജിക്കാൻ, അന്യരിൽ നിന്ന് ഒരു തൊഴിൽ ചെയ്ത് ധനം ആർജിക്കാൻ സാധ്യതയുണ്ട് ഉള്ള ഒരവസ്ഥയാണ്. നിങ്ങൾ തേടുകൂടെ വേണം തൊഴിലിന്, അല്ലാതെ ഇത് യോഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. യോഗം എന്നൊക്കെ പറഞ്ഞ ഒരു 10-15% ഒരു ജ്യോതിഷനെ കൊണ്ട് പറയാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ അങ്ങനെയുടെ അങ്ങ് മേളിലൊരു സാധനം ഇരിപ്പുണ്ട്, മേളിൽ മേളോട്ട് നോക്കണ്ട, അവിടെ അല്ല അങ്ങ് ഭഗവാൻ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടുന്ന് അനുവാദം കൂടെ കിട്ടണം, ഞാൻ പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ ഒരു സാധ്യതാവസ്ഥ, അത് മാത്രം നിങ്ങൾ തള്ളിക്കളയണ്ട. തള്ളിക്കളയാൻ കുഴപ്പമില്ല, ശ്രമിച്ചാൽ നടക്കും. മൂലനക്ഷത്രത്തിന് ഏറ്റവും ഈ ഒരു വർഷം തന്നെ മൂലനക്ഷത്രത്തിന് കലാപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെയുള്ള ആൾക്കാരാണെങ്കിലും കലാ കായിക
ഞാൻ പുരാണത്തിൻ്റെ പറഞ്ഞപോലെ തന്നെ നല്ല ധനമുണ്ടാകാനും അതുപോലെ ചാൻസുകളൊക്കെ അഭിനയിക്കുന്നവർ എന്താ അവരെ ബാലയോ അല്ലെങ്കിൽ നാടകം അല്ലെങ്കിൽ സിനിമ സീരിയല് ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്ന ആൾക്കാർക്ക് അവാർഡുകളും മറ്റു കാര്യങ്ങളൊക്കെ പാരിതോഷികങ്ങൾ രാജസമ്മാനങ്ങൾ ഇവിടുത്തെ രാജവാര നമ്മുടെ മുഖ്യമന്ത്രി അല്ലേ. അപ്പോൾ രാജസർക്കാർ സമ്മാനങ്ങൾ കിട്ടാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു നക്ഷത്രമാണ് ഉത്തരനക്ഷത്രം. ഉത്തരനക്ഷത്രത്തിന് ഈ വർഷം സർക്കാർ സംബന്ധമായിട്ടുള്ള ജോലി കിട്ടാൻ ഏറ്റവും അത്യുത്തമാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരവസ്ഥയിൽ രണ്ട് ദേവതകളെ പ്രസാദിപ്പിക്കുകയാണെങ്കിൽ അത് പൊതുവാണ്, പൊതുവായിട്ട് രണ്ട് ദേവതകളെ പ്രസാദിപ്പിക്കുകയാണെങ്കിൽ ഒന്ന് വിഷ്ണു ക്ഷേത്രത്തിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം മഞ്ഞപ്പട്ടുടയാട അതുപോലെ തന്നെ തൃക്കൈവെണ്ണ അതുപോലെ പുരുഷ സൂക്ത അർച്ചന ഇതൊക്കെ കഴിപ്പിക്കുന്നത് അത്യുത്തമമായിരിക്കും ജോലിക്ക്. അതുപോലെ തന്നെ ശാസ്താവിന് നീതി അഭിഷേകം തന്നെ നീകൊണ്ട് അഭിഷേകം തന്നെ കഴിപ്പിക്കുന്നത് ഏറ്റവും ഉത്തരവാദി. എത്ര കഴിപ്പിച്ചാലും മതി വരാതെ സ്വീകരിക്കുന്ന ആളാണ് ദേവ ചൈതന്യമാണ് ശാസ്താവ്. അപ്പോൾ ആ ശാസ്താവിന് മതി വരുവോളം നിങ്ങളുടെ ആസ്തിക്വത്ത് മതി വരുവോളം എന്ന് പറഞ്ഞാൽ ഇപ്പം നീക്കൊക്കെ വില കൂടുതൽ അറിയാമല്ലോ. രണ്ട് മൂന്ന് മാസം മുമ്പുള്ള വില ഇപ്പോഴത്തെ നീയുടെ വില കൂടെ കൂട്ടി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൂമിക്കാൻ തന്നെ 108 ഭൂമിക്കണ 3-5 ലിറ്റർ നീ വേണ്ടി വരും സമത്തുക്കൾ ഭൂമിക്കണമെങ്കിൽ. അങ്ങനെ വില ഭാഗങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ ആസ്തിക്വത്ത് ചെയ്യുക. പിന്നെ ശാസ്താവിൻ്റെ അതുപോലെ എള്ളു പായസം അതുപോലെ എള്ളുതിരി നമ്മൾ വീട്ടിൽ കത്തിച്ചിരിക്കണം. പോസിറ്റീവ് എനർജി ആരോട് വേണമെങ്കിലും ചോദിച്ചറിയാം. എഫക്റ്റീവ്നെസ് ആയിട്ടുള്ള ഒരു സാധനമാണ് എള്ളുതിരി. ശനിയാഴ്ച നീരഞ്ജനം കത്തിക്കുന്നത് അത്യുത്തമമായിരിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ എള്ളു പായസം ശാസ്താവിന് നടത്തുക. അതുപോലെ കടും പായസം ശാസ്താവിന് നടത്തുക. അതന്നെയല്ല നെയ് അഭിഷേകത്തിൻ്റെ കൂടെ നെയ് പായസവും ശാസ്താവിന് സമർപ്പിക്കുക. നീല പട്ടി ചേർത്തുക. ഇതൊക്കെ ചെയ്ത് കണ്ടിരുന്നാൽ ഒരു പ്രാവശ്യം ചെയ്തിട്ടില്ല. അതെപ്പോഴും ഞാൻ പറയുന്നതാണ്, നമ്മൾ ഗുരുവായൂരപ്പൻ്റെ കാര്യമാണ് എപ്പോഴും ഞാൻ പറയുന്നത്. ഗുരുവായൂരപ്പൻ്റെ അടുക്കലെങ്കിലും ഇപ്പോൾ ഒരു 12 വയസ്സല്ലേ ഒരു 15 വയസ്സായി പോയിട്ട് എന്നിട്ട് പറയാം എനിക്ക് നല്ലൊരു കാറ് ഒരു 5 നില കെട്ടിടം നല്ലൊരു ACV ഇതെല്ലാം ഞാൻ ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ എനിക്ക് തരും, ഇത്രയും നാളായിട്ട് തന്നില്ലെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ നിത്യവും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. മരണം വരെ മരണതുല്യമായിട്ടുള്ള അവസ്ഥ വരെ ദുഷിച്ച മരണം ഉണ്ടാകാതിരിക്കാനും നല്ല ഭരണത്തിലേക്ക് പ്രവേശിക്കാനും ഒരുപാട് കിടത്താതെ അല്ലെ. അതല്ലേ എല്ലാവരുടെയും ആഗ്രഹം? അതോ കിടന്നു പോകണമെന്നുണ്ടോ ആഗ്രഹമുണ്ടോ? ഒരുപാട് കിടത്താതെ മറ്റുള്ളവർക്കൊരു ഭാരമാകാതെ മേളിയിരിക്കുന്ന തമ്പുരാൻ വിളിക്കാനായിട്ട് ഉള്ള സമയത്ത്, അതാണ് ഞാൻ നേരത്തെ പറയുന്നത്, നമുക്ക് എത്രയുണ്ട് ഓരോ നിമിഷം നന്മകൾ എത്രയും ചെയ്യാവോ അത്രയും ചെയ്തു കൂട്ടുക. തിന്മകളെയൊക്കെ മറന്നേക്കുക. ആർക്കൊരു ദോഷം ചെയ്യാതിരിക്കുക. ആർക്ക് ആരെ കുറിച്ചൊരു മോശം പറയാതിരിക്കുക. എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുമായിട്ടുള്ള നീച സംസർഗം അത് ഞാൻ നീച സംസർഗം അരുതേ. കള്ളന്മാർ കൊള്ളക്കാർ പണം മോഷ്ടാക്കാർ സ്വർണ്ണ മോഷ്ടാക്കാർ പിന്നെ എന്തോ വേറെ ഒരുപാടുണ്ടല്ലോ കഞ്ചാവ് വിൽപ്പനക്കാർ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ വിട്ടുകളയാ. അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ തിരഞ്ഞെടുക്കുക. നമ്മുടെ ജീവിതം അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കൂട്ടുകൂടുന്നതും സൗഹൃദം പുലർത്തുന്നതും ഒക്കെ അബദ്ധത്തിലേ ചിന്തിച്ചാടുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് എന്നൊരു ഇത് കിട്ടാനുള്ള സാധ്യതയുണ്ട് ജ്യോതിഷം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് ഈ ആൾക്കാരൊക്കെ ഈ ഒരു പരിഹാരം ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ സർക്കാർ ജോലി തന്നെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ബാക്കിയൊക്കെ ഭഗവാന്റെ ഇരിക്കുന്ന അതെന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് അവസാനം ചെയ്തു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും കാണണം.